നമസ്കാരം. നല്ല ചിന്തകൾ ഉണർത്തുന്ന പോസിറ്റീവ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്തെ ജയിലുകളിൽ സോളാർ വിപ്ലവം. വൈദ്യുതി ചാർജ് ഇനത്തിലെ ലാഭം കോടികൾ. ഈ വർഷം മാത്രം ലാഭിക്കാനായത് 75 ലക്ഷം രൂപ. ഭൂമിക്കടിയിലെ ജലസാന്നിധ്യം തിരിച്ചറിയുന്ന ഉപകരണവുമായി വയനാട് സ്വദേശി അൻസാഫ്. ഇതുവരെ കണ്ടെത്തിയത് 5000 കിണറുകൾക്കുള്ള സ്ഥാനം. നിർധനരോട് കരുണയുമായി കോഴിക്കോട് ചെറുപ്പയിലെ ഫുട്ബോൾ പ്രേമികൾ. രോഗികളുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ ജവഹർ ഫുട്ബോൾ ടൂർണമെന്റ്. ആയിരക്കണക്കിന് പ്രാവുകൾക്ക് ഭക്ഷണം നൽകി കൊച്ചി മട്ടാഞ്ചേരിയിലെ പ്രഫുൽഭായ്. ദിവസവും ചെലവഴിക്കുന്നത് 10 കിലോഗ്രാമിനടുത്ത് ധാന്യം. ഇലക്ട്രോമോഷൻ ഫോഴ്സിനനുസരിച്ച് ഭൂമിക്കടിയിലെ 3400 അടി വരെ താഴ്ചയിലുള്ള ജലസാന്നിധ്യം അറിയുന്ന ഉപകരണവുമായി വയനാട് മുട്ടിൽ സ്വദേശി എം ഇൻസാഫ്. ഇതിനകം 5000 കിണറുകൾക്കാണ് അൻസാഫ് ജലസാന്നിധ്യം കണ്ടെത്തിയത്. പ്ലസ് ടു വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് ഇൻസാഫ് കണ്ടുപിടുത്തം നടത്തിയത്. ഭൂമിക്കടിയിലെ ജലത്തിന്റെ ലഭ്യത കണ്ടെത്താനുള്ള ഉപകരണം മാത്രമായിരുന്നു ആദ്യം ഇൻസാഫ് വികസിപ്പിച്ചെടുത്തത്. പിന്നീട് എത്ര ആഴത്തിൽ ജലം ലഭിക്കുമെന്ന പരീക്ഷണവും ഫലം കണ്ടു. ഭൂമിയുടെ തെക്കുവടക്ക് ദിശയിലുണ്ടാകുന്ന കാന്തിക ബ്ലോക്കുകൾക്ക് വിഘാതമായി വെള്ളം ഒഴുകുമ്പോഴുണ്ടാകുന്ന വികിരണങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രമാണിത്. ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്, അത് ഭൂമിൻ്റെ ഉള്ളിലൂടെ എപ്പോഴും വെള്ളം എപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളത്തിനെ കട്ട് ചെയ്തിട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് കടന്നു പോകുമ്പോൾ നേരെ മുകളിലേക്ക് ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. ആ EMF നമ്മൾ ഈ മീറ്റർ വെച്ച് ഡിറ്റക്ട് ചെയ്യും. അതിൻ്റെ ഫോഴ്സും വേവ്ലെങ്തൊക്കെ നോക്കിയിട്ടാണ് എത്ര അടിയിലാണ് ഈ വെള്ളം ഉള്ളതെന്നും അത് എത്ര അളവാണ് ഉള്ളതെന്നും നമ്മൾ കണ്ടെത്തുന്നത്. ഭൂമിക്ക് മുകളിലൂടെ ഉപകരണവുമായി നീങ്ങുമ്പോൾ ജലസാന്നിധ്യമുള്ളിടത്തെത്തുമ്പോൾ ഉപകരണത്തിലുള്ള കാന്തിക കമ്പി താഴേക്ക് ചരിഞ്ഞു നിൽക്കും. ഇതുമായി ഘടിപ്പിച്ച മോണിറ്ററിൽ എത്ര അടി താഴ്ചയിലാണ് ജലസാന്നിധ്യമെന്ന് തെളിയും. ഇതിനായി പ്രത്യേക സോഫ്റ്റ്വെയർ തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടറുമായി ഘടിപ്പിച്ച് കൂടുതൽ കൃത്യത വരുത്താനുമാകും. ജലത്തിന്റെ അളവനുസരിച്ച് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലെ ഉരുൾപൊട്ടൽ സാധ്യത കൂടി മനസ്സിലാക്കാമെന്നതാണ് ഇൻസാഫിന്റെ കണ്ടുപിടുത്തത്തിന്റെ പ്രാധാന്യം. ജീവൻ ന്യൂസ്, വയനാട്. വൻതുക വൈദ്യുതി ചാർജ് അടക്കുന്നവർക്ക് മാതൃകയാവുകയാണ് ജയിലുകളിലെ സോളാർ വിപ്ലവം. സൗരോർജ്ജം ഉപയോഗപ്പെടുത്തുക വഴി ഈ വർഷം 75 ലക്ഷം രൂപ ലാഭിക്കാനായി. ഇത്തവണത്തെ സംസ്ഥാന ഊർജ്ജ സംരക്ഷണ അവാർഡും ജയിൽ വകുപ്പിനാണ്. തൃശ്ശൂരിലെ വിയൂർ സെൻട്രൽ ജയിലിലും ജില്ലാ ജയിലിലുമെല്ലാം സോളാർ പാനലുകൾ വഴി സൗരോർജ്ജം ഉപയോഗിച്ചു തുടങ്ങിയിട്ട് 2 വർഷത്തോളമാകുന്നു. ജയിലിലെ ബാറ്ററി യൂണിറ്റ്, സെല്ലുകൾ, CCTV, ഓഫീസ് എന്നിവയുടെ പ്രവർത്തനത്തിനുള്ള വൈദ്യുതി പൂർണ്ണമായും സോളാറിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മുൻപ് സെൻട്രൽ ജയിലിൽ 1,30,000 രൂപയോളമായിരുന്നു വൈദ്യുതി ബിൽ. ഇപ്പോഴത് 60,000 21 മാസം കൊണ്ട് 12 ലക്ഷത്തോളം രൂപയാണ് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മാത്രം വൈദ്യുതി ബില്ലിനത്തിൽ സർക്കാരിന് ലാഭിക്കാനായത്. കഴിഞ്ഞ 21 മാസം കൊണ്ട് 11.5 ലക്ഷത്തോളം രൂപ വൈദ്യുതി ചാർജ് ഇനത്തിൽ നമുക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട്. മൊത്തം നമ്മുടെ ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റി 85 കിലോവാട്ടും ഈ ജയിലിൽ പാനല് 88.02 കിലോവാട്ട് പവറുമാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള പാനലുകളുടെ പവറും. പകൽ സമയങ്ങളിൽ കൂടുതലും സോളാറിൽ നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുകയും രാത്രി വളരെ ചുരുക്കം ചില സമയങ്കളിൽ മാത്രമേ നമ്മൾ KCB ഇലക്ട്രിസിറ്റി നമ്മൾ ഉപയോഗം ചെയ്തു വരുന്നുള്ളൂ. ഇപ്പോൾ ജയിലുകളെ സംബന്ധിച്ചോളം വളരെ ഉപകാരപ്രദമാണ്. ഇത്രയും തുക നമുക്ക് വൈദ്യുതി ലാഭിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള പ്ലാന്റിൽ നിന്ന് ഇനിയും കൂടുതൽ സോളാർ വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയും. ജയിലിലെ ചപ്പാത്തി നിർമ്മാണ യൂണിറ്റ്, അടുക്കള, ആശുപത്രി എന്നിവയ്ക്ക് കൂടി ഉപകരിക്കുന്ന തരത്തിലേക്ക് ഇതിനെ മാറ്റേണ്ടതുണ്ട്. വൻതുക വൈദ്യുതി ചാർജിനത്തിൽ പാഴാക്കുന്ന മറ്റു സർക്കാർ ഓഫീസുകൾക്കും ജയിലിലെ സോളാർ വിപ്ലവം മാതൃകയാക്കാവുന്നതാണ്. സംസ്ഥാനത്തെ ജയിലുകളിൽ 1,062 കിലോവാട്ട് ശേഷിയുള്ള സൗരോർജ്ജ പ്ലാന്റുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 7 പ്രധാന ജയിലുകളിൽ സോളാർ വൈദ്യുതിയാണ് കൂടുതലും പ്രയോജനപ്പെടുത്തുന്നത്. പ്രതിമാസം 70,000 യൂണിറ്റ് വൈദ്യുതിയാണ് സോളാറിൽ നിന്നും ജയിൽ വകുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. ജീവൻ ന്യൂസ്, തൃശൂർ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി കൈകോർക്കുകയാണ് കോഴിക്കോട് മാവൂർ ചെറുപ്പയിലെ ഒരു സംഘം ഫുട്ബോൾ പ്രേമികൾ. ജവഹർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിലൂടെ ലഭിക്കുന്ന വരുമാനം മുഴുവൻ മാവൂർ പഞ്ചായത്തിലെ നിർധന രോഗികളുടെ ചികിത്സയ്ക്കായി ചെലവഴിക്കാനാണ് ഇവരുടെ തീരുമാനം. ഫുട്ബോൾ എന്നും ആവേശമാണ് കോഴിക്കോട്ടുകാർക്ക്. വിനോദത്തിനു മാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഫുട്ബോൾ കൂട്ടായ്മകൾ രംഗത്തിറങ്ങുകയാണ്. മാവൂർ ചെറുപ്പയിലെ ജവഹർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ഈ സദുദ്യവുമായി രംഗത്തിറങ്ങിയത്. 28 ടീമുകൾ പങ്കെടുക്കും. 6,000 ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഗാലറിയുടെ സജ്ജീകരണങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടനുബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി
മാവൂർ പഞ്ചായത്തിലെ 18 വാർഡുകളിലെ നിർദ്ധരായ പാവപ്പെട്ടവർക്കുള്ള സാമ്പത്തിക സഹായം ഈ ടൂർണമെൻറ്റിൽ നിന്നും ഞങ്ങൾ നൽകുന്നതാണ്. ജവഹർ സ്പോർട്സ് ആർട്സ് ക്ലബ്ബിന് വളരെയധികം അഭിമാനമുണ്ട്. പഞ്ചായത്തിൻ്റെ പരിപൂർണ്ണ സഹകരണമുണ്ട്. തിരുവപ്പയിലെ നിവാസികളുടെ പരിപൂർണമായ സഹകരണം ഈ ടൂർണമെൻറ്റ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ ടൂർണമെൻറ്റ് മംഗളമാക്കി ഭംഗിയാക്കി തരുന്നതിന് വേണ്ടി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നൈജീരിയ, ബ്രസീൽ, ആസ്ട്രിയ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലെ താരങ്ങൾ മത്സരത്തിന് മാറ്റുകൂട്ടും. മാവൂർ പഞ്ചായത്തിലെ 18 വാർഡുകളിലെയും നിർധനരായ രോഗികളുടെ ചികിത്സാർത്ഥമാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 28 മുതൽ ജനുവരി 15 വരെയാണ് മത്സരം നടക്കുന്നത്. ജീവൻ ന്യൂസ് കോഴിക്കോട്. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ പരമോന്നത ബഹുമതിയായ സിൽവർ എലിഫന്റ് പുരസ്കാരം ലഭിച്ച അധ്യാപകനാണ് തൃശൂരിലെ പ്രൊഫസർ ഇ.യു രാജൻ. രാഷ്ട്രപതിയിൽ നിന്നും ലഭിക്കുന്ന ഈ പുരസ്കാരം കേരളത്തിലെത്തുന്നത് 10 വർഷത്തിന് ശേഷമാണ്. അരനൂറ്റാണ്ടുകാലത്തെ സേവന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് പ്രൊഫസർ ഇ.യു രാജന് ഈ മാസം രാഷ്ട്രപതി ഭവനിൽ വെച്ച് ലഭിച്ച സിൽവർ എലഫന്റ് ബഹുമതി. വിദ്യാർത്ഥിക്കാലം മുതൽ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ സജീവ അംഗമായിരുന്നു രാജൻ. കാർഷിക സർവകലാശാലയിലെ ഹോർട്ടികൾച്ചറൽ വിഭാഗം അധ്യാപകനായും ഡയറക്ടർ ഓഫ് സ്റ്റുഡൻസ് വെൽഫെയർ പദവിയിലിരുന്നും സ്കൗട്ട്സ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഇദ്ദേഹം ദേശീയ അന്തർദേശീയ തലത്തിലുള്ള പരിശീലനങ്ങൾക്കും സെമിനാറുകൾക്കും പങ്കാളിയായി. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ അസിസ്റ്റന്റ് സ്റ്റേറ്റ് കമ്മീഷണറാണ് ഇദ്ദേഹം. 2007 അബ്ദുൽ കലാമിൽ നിന്ന് സിൽവർ സ്റ്റാർ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും അന്തർദേശീയ തലത്തിലൊക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് പരിശീലനം, അതുപോലെ സർവീസ് പ്രൊജക്ടുകൾ ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തിയതിൻ്റെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ അവാർഡ് കിട്ടിയത്. ഞാൻ സ്കൗട്ടിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ 1965 ജോയിൻ ചെയ്തത്. പിന്നെ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് റോവർ എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട് സ്കൗട്ടിൻ്റെ മുകളിൽ, അതായി പിന്നെ അധ്യാപകനായി പിന്നെ ട്രെയിനറായി. ഇപ്പം മൊത്തം 50 വർഷം തയ്യാണ് ഈ വർഷം. 2010 മികച്ച സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ സംസ്ഥാന അവാർഡും 2 തവണ ഉപരാഷ്ട്രപതിയുടെ അവാർഡും പ്രൊഫസർ ഇ.യു രാധാകൃഷ്ണനെ തേടിയെത്തി. യുവാക്കളെ സ്കൗട്ട്സ് പരിശീലിപ്പിക്കുന്നതിനുള്ള ബിരുദമായ ലീഡർ ട്രെയിനർ നേടിയിട്ടുള്ള കേരളത്തിലെ ഏക വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഹോക്കി അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുടങ്ങി കായിക മേഖലയിൽ നിരവധി ഭാരവാഹിത്വങ്ങൾ കൂടി ഇദ്ദേഹത്തിൽ സമർപ്പിതമാണ്. ജീവൻ ന്യൂസ്, തൃശൂർ. പ്രാവുകൾക്ക് അന്നമൊരുക്കി കൊച്ചി മട്ടാഞ്ചേരിയിലെ ജൈനക്ഷേത്രം. ഇവിടെ പ്രാവുകൾക്ക് തീറ്റ നൽകുന്ന ചടങ്ങ് തുടങ്ങിയിട്ട് 2.5 പതിറ്റാണ്ടായി. കൊച്ചി കാണാനെത്തുന്ന വിദേശികൾ ഉൾപ്പെടെയുള്ളവരുടെ സന്ദർശന ചാർട്ടിലെ പ്രധാന സ്ഥലമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ജൈനക്ഷേത്രവും. എന്നും പ്രാവുകൾ കാതോർത്തിരിക്കുന്നത് ഈ ശബ്ദത്തിനാണ്. അവർക്കറിയാം എന്നും 12 മണി കഴിയുമ്പോഴേക്കും അന്നദാതാവെത്തുമെന്ന്. 25 വർഷമായി പ്രബുൽഭായി ഒരു ദിവസം പോലും മുടങ്ങാതെ പ്രാവുകൾക്ക് അന്നം നൽകുന്നു. ജൈനവിശ്വാസമനുസരിച്ച് മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പുണ്യമാണ്. ആയിരക്കണക്കിന് വരുന്ന പ്രാവിൻ കൂട്ടങ്ങൾ ക്ഷേത്രത്തെ 3 തവണ വട്ടമിട്ട് പറന്ന് ക്ഷേത്രത്തിലെ കബൂത്തൻ ചാൻ എന്നറിയപ്പെടുന്ന പ്രാവുകളുടെ ഭക്ഷണശാലയിൽ പറന്നെത്തും. മട്ടാഞ്ചേരി ബസാറിന്റെ സുവർണ കാലഘട്ടത്തിൽ ചരക്കുകൾ കയറ്റിയിറക്കുമ്പോൾ ഉതിർന്നു വീഴുന്ന ധാന്യമണികൾ കൊത്തിപ്പെറുക്കാൻ പ്രാവുകൾ കൂട്ടമായി പറന്നെത്തുമായിരുന്നു. പിന്നീട് ബസാറിന്റെ പെരുമ കെട്ടടങ്ങിയതോടെ ആയിരക്കണക്കിന് വരുന്ന ഈ പ്രാവുകളുടെ കാര്യം കഷ്ടത്തിലായി. ഇതേ തുടർന്നാണ് പ്രബുൽഭായിയും കൂട്ടുകാരും പ്രാവുകൾക്ക് അന്നം നൽകാൻ തുടങ്ങിയത്. ദിനം പ്രതി 10 കിലോയോളം ധാന്യമാണ് ഇവിടെ വിളമ്പുന്നത്. പ്രാവുകൾ ചങ്ങാതികളെപ്പോലെ കൂട്ടുകൂടുന്നത് ആഹ്ലാദത്തോടെയാണ് സഞ്ചാരികൾ പോലും നോക്കി നിൽക്കുന്നത്. മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും വിശപ്പും ദാഹവുമുണ്ട്. അവരത് ചോദിക്കില്ല, പക്ഷേ അറിഞ്ഞു കൊടുക്കുകയാണ് ഈ ജൈനമത വിശ്വാസികൾ. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ ജോസഫ് പനച്ചിക്കലിനൊപ്പം ചിഞ്ചു എം സാജു, ജീവൻ ന്യൂസ്. പോസിറ്റീവ് ന്യൂസിൽ ഒരു ഇടവേള. ₹15 നൽകുന്നവർക്ക് കുശാലായ പ്രഭാത ഭക്ഷണവുമായി കൊല്ലം വെള്ളയിട്ടമ്പലം സ്വദേശി ഷാജഹാൻ. അതുകൊണ്ട് തന്നെ ഷാജഹാന്റെ ടീ സ്റ്റാൾ ജനപ്രീതി ആർജിച്ചിരിക്കുകയാണ്. 1 രൂപയ്ക്ക് ദോശയും 1.5 രൂപയ്ക്ക് പൊറോട്ടയും ഇക്കാലത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ആലപ്പുഴ കൊല്ലം ദേശീയപാതയായ വെള്ളയിട്ടമ്പലത്തിനടുത്ത് കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലമായി പ്രവർത്തിക്കുന്ന ഷാജഹാന്റെ ടീ സ്റ്റാൾ എപ്പോഴും തിരക്കിലാണ്. അടിക്കടി ഉണ്ടാകുന്ന വിലക്കയറ്റമൊന്നും ഈ ചായക്കടയെ ബാധിക്കാറേയില്ല. ചായയ്ക്ക് ഇവിടെ വെറും 4 രൂപ മാത്രം. കടലക്കറിക്കും കിഴങ്ങ് കറിക്കും 5 രൂപ നൽകിയാൽ മതി. ബീഫ് കറിയുടെ വില കേട്ടാൽ ഞെട്ടും, വെറും 15 രൂപ.
മുട്ടക്കറിക്കാകട്ടെ 10 രൂപയും പൊരിപ്പിനങ്ങൾക്കാകട്ടെ 4 രൂപയും 4 പൊറോട്ടയും ഒരു കടലക്കറിയും ചായയും കഴിച്ചാൽ 15 രൂപ മാത്രം നൽകിയാൽ മതി. കടയിലെ വില വിവര പട്ടിക കണ്ടാൽ എല്ലാവർക്കും ഇക്കാര്യം ബോധ്യമാകും. ഉഴുന്നിന്റെയും അനുബന്ധ വസ്തുക്കളുടെയും വില ക്രമാതീതമായി വർദ്ധിച്ചെങ്കിലും ഒന്നിനും വില കൂട്ടാൻ ഷാജഹാൻ ഉദ്ദേശിക്കുന്നുമില്ല. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണി വരെ പ്രവർത്തിക്കുന്ന ഷാജഹാന്റെ കടയിലെ ഉപഭോക്താക്കളിൽ അധികവും തൊഴിലാളികളാണ്. ഞാൻ പഠിക്കുന്നത് അപ്പുറത്താണ്, അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിക്കാൻ വരുന്ന ഇങ്ങോട്ടാണ്. 1.5 രൂപയേ ഉള്ളൂ പൊറോട്ടയ്ക്ക്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വില കുറവാണ്, ലാഭമാണ്. പൊറോട്ട കുറച്ച് ചെറുതാണെന്നേ ഉള്ളൂ, നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന അവിടെ നിന്നാണ്. പുതുവത്സരമാകുമ്പോഴും എല്ലാവർക്കും സംതൃപ്തി തന്നെയാണ്. ഭാര്യ ആരിഫയും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ മകൻ ഷംനാദും ബികോം വിദ്യാർത്ഥിനിയായ മകൾ ഷംലയും അടങ്ങുന്നതാണ് ഷാജഹാന്റെ കുടുംബം. ജീവൻ ന്യൂസ്. കലാലോകത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാനായി കലയെ ഒരു സേവനമാക്കി മാറ്റിയ ആളാണ് പ്രകാശൻ പഴമ്പാലക്കുടി. കേരളത്തിലെ പരമ്പരാഗത മേളവാദ്യമായ ഇടക്കയെ ലോകത്തിൽ മുഴുവൻ എത്തിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. 40 വർഷത്തെ കലാജീവിതം പൂർത്തിയാക്കി ആശാൻ ഇപ്പോൾ കമ്പം ഓൺലൈൻ ടീച്ചിങ്ങിലാണ്. നമ്മൾ വിദേശ രാജ്യത്ത് നമ്മൾ മലയാളികളായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുമ്പോൾ പഠിക്കാൻ താല്പര്യം ഉണ്ടാവും, പക്ഷെ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വിദേശത്തായപ്പോൾ അവർക്കിപ്പോൾ സമയമുണ്ട്, പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സംഭവം തുടങ്ങിയത്. 7 ഭൂഖണ്ഡങ്ങളിലും വിദ്യാർത്ഥികളുള്ള ആശാന് നിരവധി അനവധി പുരസ്കാരങ്ങളും ബഹുമതികളുമാണ് ലഭിച്ചിട്ടുള്ളത്. ഒമ്പതാം വയസ്സ് മുതൽ തുടങ്ങിയ കലാജീവിതത്തിന് 18 വർഷക്കാലം തൃശൂർ പൂരത്തിന് ചെണ്ട കൊട്ടിയതും കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലും പൂരങ്ങൾക്കും ചെണ്ട കൊട്ടിയതും അദ്ദേഹം ഓർക്കുന്നു. 18 വർഷം കൊട്ടിയെന്ന് പറഞ്ഞാൽ പിന്നെ അതെന്താണെന്ന് വെച്ചാൽ ഇതിന് ഓരോരോ ടീമുകൾ, അതായത് ഒരു പ്രമാണക്കാരൻ വരുമ്പോൾ ആ പ്രമാണക്കാരൻ്റെ കൂടെ കുറേ ആൾക്കാർ വരും, അവരുടെ ടീമാണത്. ആ ടീം ആ പ്രമാണക്കാരൻ മാറുന്ന സമയത്ത് അവരുടെ കൂടെ ഉണ്ടാവുന്ന മറ്റുള്ള ആൾക്കാർ മാറി നിൽക്കും, പുതിയ ആൾക്കാർക്ക് അവസരം. അല്ലാതെ ഇപ്പോൾ ഞാനൊക്കെ കൊട്ടിക്കൊണ്ട് നിൽക്കുകയാണ് വെച്ചാൽ വേറൊരാൾക്ക് അവിടെ ഒരു അവസരമില്ലല്ലോ, വരുന്ന പുതിയ തലമുറയ്ക്ക് അവിടെ അവസരമില്ല. അപ്പോൾ നമ്മളെ മാതിരിയുള്ള ആൾക്കാർ ഇത്ര 18 വർഷം കൂട്ടി നമ്മൾ മാറി നിൽക്കണു, അടുത്ത തലമുറ വരുന്നു. ജയിലിലെ അന്തേവാസികളെ വാദ്യം പഠിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹം ഏറ്റെടുത്ത ആദ്യത്തെ കലാസേവനം. പല എതിർപ്പുകൾ വന്നിട്ടും നല്ല രീതിയിൽ അത് പൂർത്തീകരിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അവർ എൻ്റെ അടുത്ത് വരുമ്പോൾ വളരെ ബഹുമാനമാണ്. ബഹുമാനം പറഞ്ഞാൽ ഞാൻ അവിടെ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ എന്നെ കാത്തവർ അവിടെ നിൽക്കുന്നുണ്ടാവും. അവരവിടുന്ന് അങ്ങനെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ പോകുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. നമ്മൾ പോവുക, ക്ലാസ് എടുക്കുക, എന്നെ ഗേറ്റിൻ്റെ അത് വരെ കൊണ്ടുവന്ന് വിടും. അത്രയും പ്രൊട്ടക്ഷൻ അവർ എനിക്ക് തരും. മനസ്സിലായി? ഉദ്യോഗസ്ഥന്മാർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഞാൻ ക്ലാസ് എടുക്കണം, പോകണം, അത് കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞ് അതേമാതിരി കറക്റ്റ് ടൈമിന് അവർ എല്ലാവരും ഓരോരുത്തർക്കും ഓരോ ജോലി അവർ തന്നെ ഞാൻ പറഞ്ഞു പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ ലക്ഷ്യം സ്വന്തമായി നിർമ്മിച്ച ഇടയ്ക്ക ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നൽകുക എന്നതാണ്. അതിലൂടെ കേരളത്തിൽ ഇങ്ങനൊരു പരമ്പരാഗത മേളവാദ്യമുണ്ട് എന്ന് ലോകത്തെ അറിയിക്കുകയും അദ്ദേഹം എല്ലാം തികഞ്ഞ ഞാൻ പറഞ്ഞ എല്ലാം തികഞ്ഞ ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന എന്നെ സ്വാധീനിച്ചൊരു അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ലക്ഷ്യം. കേരളത്തിന്റെ വാദ്യമായ ഇടക്കയും ഇടക്ക വിദ്വാനെയും ലോകം മുഴുവൻ അറിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ രഞ്ജുവിനോടൊപ്പം അൽനീമ അഷ്റഫ്, ജീവൻ ന്യൂസ്. 100 ആണ്ടുകൾ പഴക്കമുള്ള തിരുവനന്തപുരത്തെ കുർവാണി മസ്ജിദ് പുനർനിർമ്മാണത്തിന് ശേഷം വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തു. ദുബായ് എമിറേറ്റ്സ് ഹിൽസ് മസ്ജിദുൽ ഹാഷിം പള്ളിയുടെ ഘടനയിൽ പണിഞ്ഞിരിക്കുന്ന ഈ ആരാധനാലയത്തിൽ സ്ത്രീകൾക്കും പ്രവേശനമുണ്ട് എന്നതാണ് പ്രത്യേകത. ലളിതമായി പണികഴിപ്പിച്ച കുർവാണി മസ്ജിദ് ഒരുപാട് പ്രത്യേകതകളാൽ സമ്പന്നമാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ സമയം നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് എന്നതാണ് ഒരു പ്രത്യേകത. സാധാരണ പള്ളികളുടെ നിറം പച്ചയും വെള്ളയുമാണ്. എന്നാൽ ഈ മസ്ജിദ് ഇളം മഞ്ഞയും സ്വർണ്ണ നിറത്തിലുമാണ്. പ്രമുഖ വ്യവസായിയായ കബീർ ഖാദറാണ് മസ്ജിദിന്റെ വഖഫ് ചെയ്യൽ കർമ്മം നിർവഹിച്ചത്. അള്ളാഹുവിന്റെ പ്രീതി കടാക്ഷിച്ചുകൊണ്ട് ഞാൻ എല്ലാ മുസ്ലിം ജനതയ്ക്ക് വേണ്ടി ഈ പള്ളി വഖഫ് ചെയ്യുന്നു. അത് അള്ളാഹു ഖബൂലാക്കി തരട്ടെ.
ദുബായ് എമിറേറ്റ്സ് ഹിൽസ് മസ്ജിദുൽ ഹാഷിം പള്ളിയുടെ മോഡലിലാണ് ഈ ആരാധനാലയം നിർമ്മിച്ചിരിക്കുന്നത്. ദുബായിലെ എമിറേറ്റ്സ് ഹില്ലിൽ ഇതുപോലൊരു പള്ളിയുണ്ട്. വലിപ്പത്തിൽ ഇതിൻ്റെ ഇരട്ടി വരും. എമിറേറ്റ്സ് ഹിൽസിലെ മസ്ജിദുൽ ഹാഷിം എന്ന് പറയുന്ന പള്ളിയുടെ അതേ മോഡലിലുള്ള പള്ളിയാണ് ഈ പണിതിട്ടുള്ളത്. മതസൗഹാർദ്ദത്തിന് പേര് കേട്ട ഈ മസ്ജിദിന് 800 വർഷം പഴക്കമുണ്ട്. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കരകൗശല വിദ്യയാണ് മധ്യപ്രദേശിലെ ബാക്ക് പ്രിന്റ്. വസ്ത്രങ്ങളിൽ ചിത്രം നെയ്യുന്ന ഈ രീതിയുടെ പ്രചാരകരായ മുഹമ്മദ് ബിലാലും സഹോദരനും വടകരയിലെത്തി. മനോഹരമാണ് മുഹമ്മദ് ബിലാൽ ഖേത്രിയുടെ ഗ്രാമം, മധ്യപ്രദേശിലെ ഭാഗ്. ആ സുന്ദര ഗ്രാമത്തിൽ നിന്നാണ് ഭാഗ് പ്രിന്റിംഗ് ജന്മം കൊണ്ടത്. മുഹമ്മദ് ബിലാൽ ഖേത്രിയുടെ കുടുംബം 14-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയതാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിംഗ്. 8-ാമത്തെ വയസ്സിൽ പിതാവ് മുഹമ്മദ് യൂസുഫ് ഖത്രിയിൽ നിന്നും ഈ കരകൗശല വിദ്യ മുഹമ്മദ് ബിലാൽ സ്വന്തമാക്കി. തുണിത്തരങ്ങളിൽ പ്രകൃതിദത്ത നിറങ്ങൾ കൊണ്ട് ചിത്രങ്ങൾ ചെയ്യുന്ന വിദ്യ ഇന്ന് ഭാരതം കടന്ന് വിദേശ രാജ്യങ്ങളിലും കീർത്തി നേടി. മരത്തിന്റെ ചെറിയ ബ്ലോക്കുകളിൽ വിവിധ ചിത്രങ്ങൾ തീർത്ത് പ്രകൃതിദത്ത നിറങ്ങളിൽ മുക്കി മുദ്രണം ചെയ്യുന്നതാണ് ഭാഗ് പ്രിന്റിംഗ്. ബാഗ് പ്രിന്റ് ഈസ് ട്രഡീഷണൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിംഗ് വിത്ത് നാച്ചുറൽ കളർ ഇൻ വില്ലേജ് ബാഗ് ഡിസ്ട്രിക്ട് ആൻഡ് മധ്യപ്രദേശ് സെയിന്റ് പീറ്റേഴ്സ്ബർഗ് റഷ്യ മാസ്കോ മാസ്കോ ഇന്ത്യ സോ ആൻഡ് മാസ്കോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ബഹ്റൈൻ ലുലു ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ചൈന വേൾഡ് ക്രാഫ്റ്റ് ക്ലാസ് ആൻഡ് ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ ലൈവ് ഡെമോൺസ്ട്രേഷൻ മാസ്റ്റർ ക്ലാസ്സസ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ്. ആദ്യമായാണ് മുഹമ്മദ് ബിലാലും സഹോദരനും കേരളത്തിലെത്തുന്നത്. കരകൗശല വിദ്യകളെ പരിപോഷിപ്പിക്കുന്ന ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിലെ കരകൗശല മേള ഇരുവർക്കും നന്നേ പിടിച്ചു. വി കേം ടു കേരള ആൻഡ് ഐ ഹാവ് സീൻ ദീസ് ഡിസൈൻസ് ഹിയർ ആൻഡ് ദീസ് ആർ മൈ ബ്രദർ വെന്റ് ടു ദി എത്നോമീറ്റ് ആൻഡ് ഹി സേസ് ദാറ്റ് ഹി യൂസ്ഡ് ടു സീ ദ സെയിം എക്സ്പീരിയൻസ് ഹൗ ഹി വാസ് ഇൻ കലുഗ ആൻഡ് നൗ ഇൻ കേരള സെയിം ഹൗ ഹി വാസ് ഇൻ റഷ്യ ആൻഡ് സെയിം ഇയർ സർഗാലിയ ഇന്റർനാഷണൽ ക്രാഫ്റ്റ് വില്ലേജ്. നാഷണൽ മെറിറ്റ് അവാർഡും യുനെസ്കോ അംഗീകാരവും ഭാഗ് പ്രിന്റിംഗിനെയും മുഹമ്മദ് ബിലാലിനെയും തേടിയെത്തി. ഈ കരകൗശല വിദ്യയിൽ പുതിയ പുതിയ മാനങ്ങൾ തേടുകയാണ് മുഹമ്മദ് ബിലാലും സഹോദരനും. ക്യാമറമാൻ ഹുസൈനോടൊപ്പം കോഴിക്കോട് നിന്നും ഷിനിത്രാജ്. വിശ്രമജീവിതം കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ് വടകര കുട്ടോത്തെ ജാനകി ടീച്ചർ. ആർക്കും വേണ്ടാത്ത കക്കത്തോടിൽ പൂക്കൾ വിരിയിച്ച് ജാനകി ടീച്ചർ വടകരയിലെ ക്രാഫ്റ്റ് വില്ലേജിലെത്തി. വടകര കുട്ടോത്തെ ജാനകി എന്ന ഈ ഹിന്ദി അധ്യാപിക തൻ്റെ റിട്ടയർമെൻ്റ് കാലം എങ്ങനെ ചെലവഴിക്കണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും വ്യത്യസ്തതയാർന്ന എന്തെങ്കിലും ചെയ്യണം. ഒടുക്കം ആർക്കും വേണ്ടാത്ത കക്കത്തോടിൽ പുഷ്പങ്ങൾ നിർമ്മിക്കുവാനായി ശ്രമം. ആ ശ്രമം വിഫലമായില്ല. മനോഹരങ്ങളായ പൂച്ചെടികളുമായാണ് ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ ജാനകി ടീച്ചർ എത്തിയത്. വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ സമയം ഇങ്ങനെ പോകാൻ മാത്രമല്ല എനിക്ക് പ്രത്യേകിച്ച് കലകളോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇത് വെറുതെ വേസ്റ്റായി കിടക്കുന്ന കക്കകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് തോന്നി. ഞാൻ കൂടുതൽ കൂടുതൽ പല രീതിയിലും എൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ഉണ്ടാക്കി കളർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇതിലേക്ക് വന്ന് അപ്പോൾ അങ്ങനെ ഇപ്പോൾ സ്റ്റാളെടുക്കാൻ അറേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ എനിക്ക് കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. വീട്ടുകാരുടെ സഹകരണവുമുണ്ടായതോടെ വിപണനത്തിനായി ഉണ്ടാക്കി തുടങ്ങി. ചെറിയ പൈസയ്ക്ക് ഈ സുന്ദരമായ കക്കത്തോടിൽ തീർത്ത പൂക്കൾ സ്വന്തമാക്കാം. ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിലെത്തുന്നവർക്ക് റിട്ടയർമെൻ്റ് ജീവിതം വെറുതെ കളയാനുള്ളതല്ല, ഇതുപോലെ വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള കാലം കൂടിയാണെന്ന് തെളിയിക്കുകയാണ് ജാനകി ടീച്ചർ. ജീവൻ ന്യൂസ് കോഴിക്കോട്. ഒരു ഇടവേള. ബിയറും വൈനുമെല്ലാം ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് ചൂട് പകർന്നപ്പോൾ ഉപയോഗശേഷം വലിച്ചെറിഞ്ഞ ബിയർ കുപ്പികൾ കൊണ്ടുണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ശ്രദ്ധേയമായി. മൂവാറ്റുപുഴ സ്വദേശികളായ ദമ്പതികളാണ് വേറിട്ട ക്രിസ്മസ് ട്രീയും പുൽക്കൂടുമൊരുക്കി ക്രിസ്മസ് ആഘോഷിച്ചത്. ഓരോ ക്രിസ്മസ് ആഘോഷവും വേറിട്ടതാക്കണമെന്ന മൂവാറ്റുപുഴ സ്വദേശികളായ കാക്കനാട് ജെയിംസ് ബീന ദമ്പതികളുടെ ഇച്ഛാശക്തിയാണ് ഇത്തരത്തിലൊരു ക്രിസ്മസ് ട്രീ ഒരുക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത്. വിവിധയിടങ്ങളിൽ നിന്നും ശേഖരിച്ച 900-ത്തോളം ഒഴിഞ്ഞ ബിയർ കുപ്പികൾ കൊണ്ടാണ് ട്രീ ഒരുക്കിയിരിക്കുന്നത്. വിവിധ വർണ്ണങ്ങളിലുള്ള കുപ്പികൾ കൊണ്ട് 10 അടി ഉയരത്തിൽ 16 അടി ചുറ്റളവിൽ ഒരുക്കിയിരിക്കുന്ന ക്രിസ്മസ് ട്രീയും പുൽക്കോടും ഇന്ന് ഏവർക്കും കൗതുക കാഴ്ചയാണ്. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണമെന്ന് എനിക്ക് തോന്നുന്നു ക്രിസ്മസിന്. എല്ലാവരും കാശ് കൊടുത്ത് വാങ്ങുന്നു, പുൽക്കോട് വാങ്ങുന്നു,
സ്റ്റാർ വാങ്ങുന്നു, കുറച്ച് സീരിയലായിട്ട് മേടിക്കുന്നു, അതെല്ലാം വാങ്ങുന്നു. അപ്പോൾ എനിക്കൊന്ന് വ്യത്യസ്തമായിട്ട് ഒരു ക്രിസ്മസ് എന്തുകൊണ്ട് ചെയ്തുകൂടാ. 3 മാസം മുമ്പാണ് ഇവർ ക്രിസ്മസ് ട്രീയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കഴിഞ്ഞ ക്രിസ്മസിനൊരുക്കിയ ഭീമൻ നക്ഷത്രത്തിന് പിന്നാലെ ഓരോ ക്രിസ്മസ് ആഘോഷവും വേറിട്ടതാക്കുന്ന ഇവരുടെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഇക്കുറിയും വേറിട്ടതായി. എന്തായാലും ഏവരുടെയും ശ്രദ്ധാകേന്ദ്രമായ ഈ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും പുതുവത്സരാഘോഷം വരെ നിലനിർത്താനാണ് ഇവരുടെ ഉദ്ദേശം. ജീവൻ ന്യൂസ് കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ ജയിലുകളിൽ സോളാർ വിപ്ലവം. വൈദ്യുതി ചാർജിനത്തിലെ ലാഭം കോടികൾ. ഈ വർഷം മാത്രം ലാഭിക്കാനായത് 75 ലക്ഷം രൂപ. ഭൂമിക്കടിയിലെ ജലസാന്നിധ്യം തിരിച്ചറിയുന്ന ഉപകരണവുമായി വയനാട് സ്വദേശി അൻസാഫ്. ഇതുവരെ കണ്ടെത്തിയത് 5000 കിണറുകൾക്കുള്ള സ്ഥാനം. നിർധനരോട് കരുണയുമായി കോഴിക്കോട് ചെറുപ്പയിലെ ഫുട്ബോൾ പ്രേമികൾ. രോഗികളുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ ജവഹർ ഫുട്ബോൾ ടൂർണമെന്റ്. ആയിരക്കണക്കിന് പ്രാവുകൾക്ക് ഭക്ഷണം നൽകി കൊച്ചി മട്ടാഞ്ചേരിയിലെ പ്രഫുൽഭായ്. ദിവസവും ചെലവഴിക്കുന്നത് 10 കിലോഗ്രാമിനടുത്ത് ധാന്യം. പോസിറ്റീവ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.